ഇന്നൊരു ബോർഡർ ഡിസൈനിങ് ആണ് ചെയ്യുന്നത്. നമുക്ക് സാരിയുടെ ബോർഡർ പിന്നെ ഷോളിൻ്റെ ബോർഡറൊക്കെ ആയിട്ട് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. സിമ്പിളായിട്ട് വരുന്ന ഡിസൈനാണ്. അപ്പോൾ ഇതാ ഞാനൊരു ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബോർഡറിലാട്ടോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ടൈപ്പ് സീക്വൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് ഈ ഒരു നോർമൽ ടൈപ്പ്, പിന്നെ ഇത് കുറച്ചുകൂടെ അതിൻ്റെ ആ ഉള്ളിൽ ഹോൾ കണ്ടില്ലേ, അത് കുറച്ചുകൂടെ സൈസ് ഉള്ളതായിരിക്കും. ഇപ്പോൾ ഈ സീക്വൻസിന് നമുക്ക് പല കളറിൽ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിന് ഗോൾഡൻ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെടുത്ത ആ ഒരു മെറ്റീരിയലിൻ്റെ സെയിം കളറിലുള്ള ക്രോഷേ ത്രെഡും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തുന്നാനായിട്ടുള്ള നോർമൽ ഒരു നീഡിലും വേണം. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള വർക്കാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു സ്റ്റിച്ച് കൊടുക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ഈ ചുരിദാറിനും അതുപോലെ തന്നെ ബ്ലൗസിനൊക്കെ ഹുക്ക് കൊടുക്കില്ലേ, ഹുക്ക് കൊടുക്കുമ്പോൾ അത് കൊളുത്തിടാനായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മളൊന്ന് തുന്നി കൊടുക്കും. അപ്പോൾ അതേ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഇവിടെയും തുന്നുന്നത്. അപ്പോൾ ഇത് നൂല് ഞാൻ രണ്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്, ഒരു ഭാഗത്ത് മാത്രം കേട്ടിട്ട് കൊടുത്തിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ കുത്തിയെടുക്കണം. സെയിം അതേ സംഭവം തന്നെയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ ഹുക്ക് കൊളുത്തിടുന്ന ആ ഒരു ഭാഗം, അത് കുറച്ചുകൂടെ വലിയ സൈസിൽ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി അത് നമുക്ക് എത്രയാണോ ആ ഒരു ലേസിൻ്റെ വലുപ്പം വേണ്ടത് അത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്നും കൂടെ കുത്തിയെടുക്കുക. അപ്പോൾ ഈ നൂല് ഞാൻ മറ്റേ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ നൂല് മുഴുവനായിട്ട് താഴേക്ക് വിടരുത് കേട്ടോ. ഇത് ഒരുപാട് ഉള്ളിലോട്ട് കയറ്റി ചെയ്യരുത് ഈ വർക്ക്. കണ്ടില്ലതാ ഈ നൂല് ഇങ്ങനെ പിടിച്ചിട്ട് മുഴുവനായിട്ട് വിടണ്ട. ഒന്ന് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതായത് രണ്ട് നൂലാക്കി എടുത്തിട്ടുള്ളത്. ഇവിടെ കുത്തിയാക്കിയിട്ട് ഇനി അതൊന്ന് കണ്ടോ, അതിൻ്റെ സൈസ് ഇനി മാറാതിരിക്കാനായിട്ട് അവിടെ ഒരു ലോക്ക് പോലെ നമുക്ക് കൊടുക്കാം. ജസ്റ്റ് അവിടെ ഒന്ന് കുത്തി വെച്ചാൽ മതി തുണിയോട് ചേർത്തിട്ട്. ഇനി ഇപ്പോൾ ഈ രണ്ട് നൂലുണ്ടല്ലോ, അതിൻ്റെ മേലിൽ കൂടി നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് നമ്മൾ നോർമൽ ചുറ്റിയെടുക്കുന്നതിന് പകരം ഓരോരോ ലോക്ക് ലോക്കായിട്ട് ചെയ്യാൻ പോവാണ്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും, എളുപ്പത്തിലുള്ളൊരു സ്റ്റിച്ചാണ്. ഈ ഒരു നൂലിങ്ങനെ വെച്ചിട്ട് ഇതാ അതിൻ്റെ കണ്ടോ സൂചി മേലെ കൂടെയാണ് എടുത്തത് നൂലിൻ്റെ. അപ്പോൾ ജസ്റ്റ് ഒരു ലോക്ക് പോലെ ഇങ്ങനെ വരുമല്ലോ. ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ആ ഒരു ഇപ്പോൾ ഞാൻ ആ വിരലിൽ വെച്ചിരിക്കുന്ന ആ ഒരു നൂല് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ആ സീക്വൻസ് കോർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വലിച്ച് അത് ടൈറ്റാക്കി കളഞ്ഞാൽ അതിൻ്റെ ആ ഷേപ്പ് പോവും. ഒരു പാകത്തിൽ മാത്രം വലിച്ചെടുക്കുക.
ഇനി ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഈ രണ്ട് സീക്വൻസും കൂടെ ഒന്നിച്ച് കോർത്തെടുത്തിട്ട് അതേ സ്റ്റിച്ച് തന്നെയാണ്, പക്ഷേ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതും കൂടെ ഒന്ന് കോർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടി ആ സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാനതൊന്ന് കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിയുള്ള വരുന്ന ഭാഗം കൂടി അതേ സ്റ്റിച്ച് തന്നെ ചെയ്തിട്ട് നമുക്കത് കംപ്ലീറ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ ഒരു പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള സ്റ്റിച്ച് മാത്രമല്ലേ ഉള്ളൂ, ഇതിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സാരിക്കും ഷോളിനൊക്കെ ബോർഡറായിട്ട് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.